കനത്ത ആശങ്ക ഉയർത്തുന്ന തരത്തിലേക്ക് യുക്രൈനിലെ റഷ്യൻ അധിനിവേശം മാറുകയാണ്. ഈ യുദ്ധത്തിന് തുടക്കമിട്ട വ്ളാഡിമിർ പുടിനും ഈ യുദ്ധത്തെ പ്രതിരോധിച്ച് നിർത്താൻ ശ്രമിക്കുന്ന ഉക്രൈൻ പ്രസിഡന്റ് സ്ലെവിൻസ്കിയും എങ്ങനെയാണ്, എന്താണ്, ആരാണ് അവർ, എന്താണ് അവരുടെ പശ്ചാത്തലം? ഇതാണ് ഇനി നമുക്ക് ഓഗ്മെന്റ് റിയാലിറ്റിയുടെ സഹായത്തോടുകൂടി പരിശോധിക്കാനുള്ളത്. ഓവർ ടു യു സുജയ പാർവതി. താങ്ക് യു ഗോപികൃഷ്ണൻ. വ്ളാദിമിർ പുടിൻ, വ്ളാദിമിർ സെലൻസ്കി, രണ്ടു നേതാക്കൾ, രണ്ട് നിലപാടുകൾ, അതാണ് നമ്മൾ ഇക്കഴിഞ്ഞ 4 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്ളാദിമിർ പുടിൻ എന്ന കരുത്തനോട് നേരിട്ടേറ്റുമുട്ടുന്ന, വെല്ലുവിളിക്കുന്ന സെലൻസ്കി ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണെന്ന് റഷ്യ പരിഹസിക്കുമ്പോൾ, അങ്ങനെയല്ല, താൻ പുറത്തുണ്ടെന്ന് പ്രസിഡൻഷ്യൽ പാലസിന്റെ പുറത്ത് വന്ന് സെൽഫി വീഡിയോ എടുക്കുന്ന സെലൻസ്കി. രണ്ടുപേരുടെയും ഇപ്പോഴത്തെ ഈ യുദ്ധസമയത്ത് എങ്ങനെയാണ് യുദ്ധത്തിലേക്ക് എത്തിയത് എന്നതൊക്കെ നമ്മൾ ഇതിനകം തന്നെ വിശകലനം ചെയ്തു കഴിഞ്ഞു. ഈ രണ്ടു നേതാക്കളുടെയും ലക്ഷ്യം എന്താണ്, സ്വപ്നം എന്താണ്, അതേക്കുറിച്ചുള്ള ഏതാനും പോയിന്റുകളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. നമുക്ക് ആദ്യം പോകേണ്ടത് പുടിനിലേക്കാണ്. പുടിന്റെ സ്വപ്നം വിശാല USSR ആണ് എന്നുള്ളതാണ് ഇതുവരെ വന്ന വിലയിരുത്തലുകളെല്ലാം. അതോടൊപ്പം തന്നെ യുക്രൈൻ നാറ്റോയിലേക്ക് എത്തിയാൽ, നാറ്റോ അംഗമായാൽ അത് തങ്ങൾ അംഗീകരിക്കില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് പുടിൻ. അതുപോലെ തന്നെ പാശ്ചാത്യരെ മേഖലയിൽ നിന്ന് അകറ്റണം എന്നുള്ളതും പുടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഈ ലക്ഷ്യങ്ങളിൽ നിന്നൊന്നും തരിമ്പും പിന്മാറില്ല എന്ന് പുടിൻ ആവർത്തിക്കുമ്പോൾ സെലൻസ്കി പറയുന്നത് എന്താണ്? പഴയ USSR ഭാഗമായിരുന്നല്ലോ ഞങ്ങൾ, നാറ്റോ അംഗത്വത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം ഏത് നിമിഷവും റഷ്യയുടെ ഒരു ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഭീതി അന്നേ തങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നാറ്റോയിൽ അംഗമാവുക എന്നുള്ള ആ ഒരു നീക്കം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു സെലൻസ്കി. നാറ്റോയുടെ പരിശീലനം ലഭിച്ച സൈനികരുണ്ട് സെലൻസ്കിക്കൊപ്പം. ഇപ്പോൾ കൂടുതൽ ആയുധങ്ങൾ, കൂടുതൽ സേവനങ്ങൾ, അതൊക്കെ നൽകാൻ ആളുകൾ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യവുമുണ്ട് സെലൻസ്കിക്ക് മുന്നിൽ. റഷ്യ കരുത്തരാണ്, പക്ഷേ മനോധൈര്യം കൊണ്ട് പിടിച്ചു നിൽക്കുകയാണ് സെലൻസ്കി എന്ന് നമുക്ക് പറയാതെ പോകാതിരിക്കാൻ കഴിയില്ല. ഏതായാലും യുദ്ധമുഖമായി യുക്രൈൻ തുടരുകയാണ്. ഖാർക്കീവിലും കീവിലുമൊക്കെ വലിയ രീതിയിലുള്ള പോരാട്ടം നടക്കുമ്പോഴും ഏറ്റവും നല്ല വാർത്ത വരുന്നത് ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നു എന്നുള്ളതാണ്. അതായത് ബെലാറസിൽ അതിർത്തിക്കുള്ളിൽ ഈ ചർച്ച നടക്കാൻ പോകുന്നു. അതെങ്ങനെയാണ്, ആരൊക്കെ അതിൽ പങ്കെടുക്കും, സുരക്ഷ ഉറപ്പാക്കുമെന്നുള്ള വാഗ്ദാനം സ്വീകരിച്ചിരിക്കുന്നു യുക്രൈൻ. എപ്പോൾ ആ ചർച്ച നടക്കുമെന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. യുക്രൈൻ പ്രതിനിധി സംഘം ഈ ചർച്ചയ്ക്ക് തിരിച്ചു എന്നുള്ള വിവരം വരുന്നു. അതേസമയം തന്നെയാണ് ആണവായുധങ്ങൾ സജ്ജമാക്കി വെക്കാനായുള്ള പുടിന്റെ നിർദ്ദേശം.